ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ചൂണ്ടിടാനായിട്ട് പോവാണ്. അപ്പൊ നമുക്ക് സ്പോട്ടി എന്നൊരു കാണാം. മച്ചാമാരെ, നമ്മുടെ നിജാമേട്ടൻ വെട്ടം വീഴുന്നതിന് മുമ്പ് തന്നെ ഒരു പട വരാലിനെ അടിച്ചു കയറ്റി ഇന്നത്തെ അംഗത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ചെറുമീൻ വരാൽ വേട്ടയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണിത്. ഒരു 5 മണി തൊട്ട് 6 മണി വരെയുള്ള സമയം. പക്ഷേ കൂടുതൽ ആംഗ്ലേഴ്സും അത് കഴിഞ്ഞിട്ടാണ് വേട്ടയ്ക്കായിട്ട് ഇറങ്ങാറ്. നല്ല ഇരുട്ടായതുകൊണ്ട് ഈ സമയത്ത് മീനടിക്കുന്നത് ശരിക്കും കാണാനൊന്നും പറ്റില്ല. ശബ്ദം കേട്ട് നമ്മൾ ഹുക്കപ്പ് കൊടുത്തോളാം. രാത്രി മുഴുവൻ ഫുഡ് കഴിക്കാതിരുന്ന് ഈ പുലർച്ചെ സമയത്ത് ശരിക്കും ചെറുമീനും വരാലും ഫീഡ് എടുക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ തവള അവരുടെ മുമ്പിലൂടെ ചാടിച്ചാടി വരികയാണെങ്കിൽ ഉറപ്പായിട്ട് അവരൊന്ന് സ്ട്രൈക്ക് ചെയ്തിരിക്കും തവളനെ. മീന്റെ അടി കിട്ടാനായിട്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോ ഫ്രോഗുകളും മാറി മാറിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ മീന്റെ അടി കിട്ടുന്നത് ചെറിയ സ്പിന്നറുള്ള ഫ്രോഗുകളിലാണ്. ചെറിയ ഫ്രോഗുകളിൽ ചെറിയ മീൻ മാത്രമേ കിട്ടൂന്ന് വിചാരിക്കരുത്. ചെറിയ ഫ്രോഗില് വലിയ വാഹയും ചെറുമീനും വരെ ഈസിയായിട്ട് വന്ന് അടിക്കും. മച്ചാമാരെ, അങ്ങനെ നമ്മൾ കാത്തിരുന്ന നിമിഷം എത്തിയിരിക്കുകയാണ്. നമ്മുടെ നജ്മലേട്ടൻ ഒരു പട വരാലിനെ അടിച്ചു കയറ്റി കരുത്ത് കാട്ടിയിരിക്കുകയാണ്. വലുപ്പത്തിൽ നമ്മുടെ ചെറുമീനേക്കാൾ ചെറുതാണെങ്കിലും അഗ്രഷന്റെ കാര്യത്തില് നാടൻ വരാലുകൾ തന്നെയാണ് മുൻപിൽ. പിന്നെ മെഡിസിനൽ വാലീസൊക്കെയുള്ള മീനായതുകൊണ്ട് ചെറുമീനേക്കാൾ ഡിമാൻഡ് കൂടുതൽ നാടമരാലുകൾക്ക് തന്നെയാണ്. എത്ര നാടമരാല് കിട്ടിയാലും അപ്പൊ തന്നെ അത് ചെലവായി പോവും. അതുകൊണ്ട് തന്നെയാണ് നാടമരാലുകൾ ഇപ്പോ മത്സ്യ കർഷകര് കൃഷി ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ നാടമരാൽ വളർത്തുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി ഇവർ ജീവനുള്ള ജീവികളെ മാത്രമേ കഴിക്കൂ എന്നതായിരുന്നു ഇതുവരെ. പക്ഷേ ചെറുപ്രായം തൊട്ട് തന്നെ മറ്റു മീനുകൾക്ക് കൊടുക്കുന്ന പോലത്തെ പെല്ലറ്റ് കൊടുത്ത് ശീലിപ്പിക്കുകയാണെങ്കിൽ വരാലുകൾ അത് കഴിച്ചോളും. ഇപ്പോ വെളിയിൽ നിന്ന് വരുന്ന വിയറ്റ്നാം വരാലുകൾക്ക് മുഴുവൻ കൊടുക്കുന്നത് പെല്ലറ്റ് തന്നെയാണ്. എല്ലാവരും വളർത്തിക്കൊണ്ടിരുന്ന ഫാമുകളിൽ നിന്നൊക്കെ ചാടി ഈ അനാബസുകള് നമ്മുടെ ജലാശയങ്ങളിലേക്ക് എത്തിയതുപോലെ തന്നെ ഇപ്പൊ ഈ വിയറ്റ്നാം വരാലും പതിയെ പതിയെ നമ്മുടെ ജലാശയങ്ങളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ നജ്മലേട്ടന് നാടൻ വരാലിനേക്കാൾ 3 ഇരട്ടി വലുപ്പം വരുന്ന ഒരു വിയറ്റ്നാം വരാലിനെ ഇവിടുന്ന് കിട്ടിയിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടൻ മീനുകൾക്കെല്ലാം വൻ ഭീഷണിയാണ് അവൻ. അതിനിടയിൽ ഞാനും ചൂണ്ടയെടുത്തൊന്ന് പയറ്റാനായിട്ട് ഇറങ്ങിയതാണ്. ഒന്നും പറയാനില്ല, ഒരു പടച്ചെറുമീൻ എനിക്ക് അടിച്ചു കയറി. ആശാൻ തീറ്റയെടുക്കാനുള്ള മൂടിൽ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ആക്ടിവിറ്റി കണ്ടറിഞ്ഞ ഫസ്റ്റ് ഇയറിൽ തന്നെ മീൻ കയറി. അങ്ങനെ ചെറുമീനുകളെയും വരാലുകളെയും അടിച്ചു തകർത്ത ശേഷം വൈകിട്ട് അജയ്ചേട്ടന്റെ നേതൃത്വത്തിൽ നമ്മൾ പാറമടയിൽ അംഗം വെട്ടാനായി എത്തിയിരിക്കുകയാണ്. നല്ല ആറ്റ സൈസിലുള്ള കട്ടളയും രോഹവും ഗ്രാസ്കാർപ്പൊക്കെ കിടന്ന് കളിക്കുന്ന മടയാണിത്. പക്ഷേ ഈ മടയിൽ നിന്ന് മീനുകളെ അടിച്ചു കയറ്റുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ എത്ര ദുർഘടം പിടിച്ച മടയാണെങ്കിലും അവിടെ നിന്ന് മീനുകളെ അടിച്ചു കയറ്റാൻ അത്ര എക്സ്പേർട്ടായുള്ള ചൂണ്ടക്കാരാണ് ഇന്നിവിടെ വേട്ടയ്ക്കായി എത്തിയിരിക്കുന്നത്. ഇന്നിവിടെയുള്ള സകല കൊമ്പന്മാരെയും ഇവരടിച്ചു കയറ്റിയിരിക്കും ഇവിടുന്ന്. ഈ കഴിഞ്ഞ ദിവസവും ഞങ്ങളൊരു പടുകൂറ്റൻ മടയില് വേട്ടയ്ക്കായിട്ട് പോയിരുന്നു. എന്റെ പൊന്നോ, ഒന്നും പറയണ്ട, അവിടെ പോയിട്ട് ജീവൻ തിരിച്ചിട്ടത് തന്നെ ഭാഗ്യം പറയാം. വലിയൊരു അബദ്ധം പറ്റി അവിടെ വെച്ച് റീലിന്റെ ഡ്രാഗ് ഫുൾ ടൈറ്റ് ആക്കി വെച്ച് ചൂണ്ട കാസ്റ്റ് ചെയ്തിട്ടു. അവിടെ നിന്ന് പിടിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ കട്ടളയാണ് എന്റെ ചൂണ്ടയിൽ കയറി അടിച്ചത്. ഇതൊന്നും അറിയാതെ ഞാൻ റോഡ് പോയി എടുത്ത് ഹുക്കപ്പും കൊടുത്തു. ആ കൊലകൊമ്പൻ കട്ടള ഒരു പിടുത്താങ്ങ് പിടിച്ചിട്ട് ഞാനും ചൂണ്ടയും ഉൾപ്പെടെ പാറമടയിലേക്ക് പോവേണ്ടതായിരുന്നു. ശ്വാസം അടക്കി പിടിച്ചു മാത്രമേ ആ നിമിഷം ആർക്കും കണ്ടു നിൽക്കാനായിട്ട് കഴിയുള്ളൂ. ആ മാരക വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ മീൻപിടുത്തം ഇഷ്ടപ്പെടുന്ന ആരും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ദിവസം വീണ്ടും വരാം. അതുവരെ ബൈ.